യുവാക്കളുടെ എണ്ണം കുറയുന്ന സംസ്ഥാനത്ത് കുടിയേറ്റം കൂടുന്നത് എങ്ങനെ ബാധിക്കുമെന്നാണ് ആശങ്ക. തൊഴിൽ ജനസംഖ്യയിൽ വരുന്ന മാറ്റങ്ങൾ വിദ്യാഭ്യാസം മുതൽ മത സാമൂഹിക മേഖലകളിലും പ്രതിഫലിക്കും. പതിറ്റാണ്ടുകളുടെ വിദേശ കുടിയേറ്റ ചരിത്രമുള്ള പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യ മാറ്റങ്ങൾ പ്രകടമാകുന്നത്. ഭൂലോകത്തിന്റെ പുതിയ സാധ്യതകൾ തേടി മലയാളികൾ യാത്ര തുടരുമ്പോൾ ഇവിടെ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്നാണ് ചോദ്യം. പതിറ്റാണ്ടുകളായി കുടിയേറ്റം ശീലമാക്കിയ പത്തനംതിട്ടയിലെ ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകൾ സാമൂഹ്യ ജീവിതത്തിൽ കേരളത്തിലും എന്ത് മാറ്റങ്ങൾ സംഭവിക്കാമെന്നതിന്റെ ചൂണ്ടുവിരലാണ്. 30 വർഷം മുൻപ് ഇവിടെ പഠിച്ചിറങ്ങിയ ശ്രീജി ഓർമ്മകൾ ഓർത്തെടുക്കാൻ ഇടയ്ക്കിടെ സ്കൂളിൽ വരും. എന്നാൽ കൂട്ടുകാർക്കൊപ്പം ഒരു റീയൂണിയൻ നടത്തണമെങ്കിലും ഒരു റീയൂണിയൻ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാര്യം ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാവരും ഒരു 60-70% ആൾക്കാർ US ൽ. 2016 700 ൽ അധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന LF സ്കൂളിൽ ഇപ്പോഴുള്ളത് 280 പേർ. വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ എന്റർടൈൻ ആവാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തൊരു തെവൻ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ ഉള്ള മാടി വിളിച്ച് അങ്ങോട്ട് പോവില്ലേ? മസില് പിടിച്ച് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി മാത്രമാണോ ഒരു ജന്മം? ഇത് തിരിച്ചറിയണം നമ്മള്. നമ്മള് മക്കളെ എന്റർടൈൻ ആവുന്നത് എന്തോ വലിയ അപരാധമാണെന്ന് കരുതുകയാണ്. അവർ യാത്ര ചെയ്യുന്നത്, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് നല്ലൊരു ഫുഡ് സ്ട്രീറ്റിൽ കൂടെ നടക്കാനുള്ള അവസരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് നല്ലൊരു ഷോപ്പിങ്ങിനുള്ള അവസരം കിട്ടുന്നില്ലെങ്കിൽ, നന്നായിട്ട് റോഡ് ടാർജ് കാർ ഓടിച്ച് വൃത്തിയായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡുകൾ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മികച്ച ചികിത്സ കിട്ടുന്ന സൗകര്യങ്ങൾ കഴിയുന്നില്ലെങ്കിൽ അവർ നാട് വിട്ടു പോകും.